നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 1-ാം തീയതി 1199 കുംഭമാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രം തന്നെയാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രങ്ങളിലൊന്നാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രം മാത്രമല്ല ശുഭവാരവുമാണ്, നല്ല ദിവസവും നല്ല നക്ഷത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. 1-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മടിച്ചു നിൽക്കരുത്, ഇറങ്ങണം. അല്ല ആപ്ലിക്കേഷൻ കൊടുക്കാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി പ്രയത്നിക്കാനോ മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്ക് തുനിയാനോ വാഹനം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാനോ വസ്തു മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് ശ്രമിക്കാനോ എല്ലാത്തിനും കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വർഷം വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഈ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനിട വരും, സാമ്പത്തിക പുരോഗതി വരും, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹ തടസ്സം മാറി വിവാഹത്തിന് കള ഒരുങ്ങും. അതുപോലെ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലപ്രദമാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഇന്നത്തെ ദിവസം വർദ്ധിപ്പിച്ചെടുക്കണം. പ്രത്യേകിച്ച് ദേവീ ഭജനം നടത്തണം. ദേവീക്ഷേത്രത്തിലാണെങ്കിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ചുവന്ന പട്ട് മായച്ച അമ്മയ്ക്ക് അണിയിക്കുക, കട്ടിപ്പായസം നടത്തുക, ഇതൊക്കെ വഴിപാടുകളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ചെയ്യുക. ഇല്ലാത്തവർ ദേവി മന്ത്രം ജപിക്കുക, ലളിതാ സഹസ്രനാമോ ദേവി മഹാത്മ്യമോ വായിക്കുക. അതുപോലെ നമ്മളെ ഭാഗ്യം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചുവന്ന വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ചുവന്ന വസ്ത്രത്തിൻ്റെ ചുവന്ന വസ്ത്രം ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കൂടെ അണിയുക, അല്ലെങ്കിൽ കുങ്കുമ പൊട്ട് ധരിക്കുക ഇടുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ ശരിക്ക് ചുവന്ന പൊട്ട് തൊടുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സഹായിക്കും. ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമോ അല്ലെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് എടുക്കേണ്ടതില്ല. അഭിജിത്ത് മുഹൂർത്തവും കൂടി എടുത്ത് ചെയ്താൽ കുറച്ചുകൂടി ഭാഗ്യം ഇരട്ടിക്കും. അഭിജിത്ത് മുഹൂർത്തം ഇന്നത്തെ ദിവസം വരുന്നത് 12:13 തൊട്ട് 1:01 വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:13 തൊട്ട് 1:01 വരെ. പക്ഷേ നമുക്ക് മൂന്ന് കാര്യങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നവർ 10:30-12 രാഹുകാലമൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും, 10:30 രാഹുകാലം, 11:06 തൊട്ട് ശരിക്ക് 12:37 വരെ രാഹുകാലമുണ്ട്. 12:37 അല്ലെങ്കിൽ 11:06 മുമ്പോ നിങ്ങൾ യാത്ര തിരിക്കണം. കാരണം നിങ്ങളെ ചുറ്റിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ യാത്രാ വിഘ്നം വരുത്തും. ഇത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിലും മറ്റ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് ഗുളികനെയും യമകണ്ഠനെയും. അവർ രണ്ടു പേർക്കും, അതായത് പ്രകൃതിയിൽ ആ സമയത്ത് നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. ആ സമയം നെഗറ്റീവ് ബാധിക്കും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം നെഗറ്റീവ് ബാധിക്കും. ഈ സമയമാണ് ജാതക പ്രകാരം ഗുളികകാലം 8:11 തൊട്ട് 9:39 വരെയും, യമകണ്ഠകാലം
മൂന്ന് മണി ജാതകപ്രകാരം 3:34 തൊട്ട് 5:03 വരെയും ഈ സമയം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. കാരണം ഈ സമയം ഒന്ന് ഒഴിവാക്കുക. കാരണം നമുക്ക് ബാക്കി അന്നത്തെ ദിവസം പകൽ 12 മണിക്കൂറുള്ളതിൽ വെറും 3 മണിക്കൂർ മാത്രമേ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാതെയുള്ളൂ. 1.5 മണിക്കൂർ നേരം യാത്രയ്ക്ക് മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അത് യാത്ര രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ആവാം. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ സമയങ്ങൾ നോക്കിയിട്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ദിവസം ശിവപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.